നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോക്സുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണെന്നും അതിൽ ഏതൊക്കെയാണെന്ന് കണ്ടറിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ആറ് ടൈപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ ഈ ആറ് ടൈപ്പ് ഏതാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽപ്പെട്ട കമ്പനികൾ ഏതാണോ അതാണോ നിങ്ങൾക്ക് താല്പര്യം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല. ഇനി നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനികൾ നിങ്ങൾക്ക് വേണം എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കാണാനും ഇത് പഠിക്കാനും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ ചെയ്യാണ്. അപ്പോൾ അടുത്ത ഇതിന് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചെയ്തിട്ടുള്ള പുതിയ പഴയ വീഡിയോകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇനി ഈ പ്ലേലിസ്റ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഇനി പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കേൾക്കാവുന്നതാണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റോക്കുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോക്സാണ് നമുക്ക് അവൈലബിൾ. ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറട്ടിക്കലി പറയണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടൈപ്സാണെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് കോമൺ സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പുണ്ട്. സാധാരണ എല്ലാ സ്റ്റോക്സും കോമൺ സ്റ്റോക്സ് ആയിരിക്കും. ഇനി P1 കാറ്റഗറി സ്റ്റോക്സ്, പ്രിഫേർഡ് സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറിയിലുണ്ട്. ഇനി വരുന്നത് DVRs. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സ്റ്റോക്സ്. നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ഈ വോട്ടിംഗ് റൈറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകളെ കാണുന്നത്. ഏത് സ്റ്റോക്കും ഇപ്പോൾ നിഫ്റ്റിയിലും ഇതിലൊക്കെ കാണുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കോമൺ സ്റ്റോക്ക് ആയിരിക്കും. സാധാരണ ഇക്വിറ്റി ഷെയർ. ഇതിലെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കമ്പനിയുടെ AGM വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. നമുക്ക് വോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡിവിഡൻഡും കാര്യങ്ങളും കിട്ടും. ഇതേപോലെ തന്നെ പ്രിഫേർഡ് സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. നമുക്ക് ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഇതാണ് പ്രിഫേർഡ് സ്റ്റോക്കിൽ നടക്കുന്നത്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് സ്റ്റോക്കിൻ്റെ അപ്രീസിയേഷൻ കിട്ടിയാൽ മതി, നമുക്ക് സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് കിട്ടിയാൽ മതി. ഇനി DVR എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ 10 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു വോട്ടിംഗ് റൈറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതാണ് DVRൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ ഇപ്പോൾ DVRൽ ടാറ്റാ മോട്ടോഴ്സിനൊക്കെ DVR ഉണ്ട്. ഇനി കോമൺ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എല്ലാ ഇൻഫോസിസ് എല്ലാ ഇപ്പോൾ DVR ഉള്ള സ്റ്റോക്കിനും ടാറ്റാ മോട്ടോഴ്സിനും ഈ പറഞ്ഞ കോമൺ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വാങ്ങേണ്ടത്? അപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് വേണം ഫുള്ളായിട്ട്. അപ്പോൾ കോമൺ സ്റ്റോക്ക് വാങ്ങാം. ഇവ DVR ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് സാധാരണ കോമൺ സ്റ്റോക്കിനേക്കാളും കുറഞ്ഞ പ്രൈസിനായിരിക്കും നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റോക്സ് കൂടുതൽ വാങ്ങാം. ഇങ്ങനെ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ഇതിൽ വാങ്ങണം. അപ്പോൾ ഏതാണോ നമുക്ക് പറ്റിയ കാറ്റഗറി ഓഫ് സ്റ്റോക്ക് അത് വാങ്ങാന്നുള്ളൂ. ഇനി നമുക്ക് സ്റ്റോക്കിനെ തരംതിരിക്കണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് തിരിക്കണം. അപ്പോൾ എപ്പോഴും ലാർജ് ക്യാപ്പ് വെച്ചാൽ വലിയ കമ്പനികൾ. ഇപ്പോൾ ഇന്ത്യയിലത്തെ പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 100 ഇപ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ, കമ്പനിയുടെ സൈസ് വെച്ചിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വാല്യൂ ഉള്ള കമ്പനി അതിനാണ് ലാർജ് ക്യാപ്പ് കമ്പനികളെന്ന് പറഞ്ഞാൽ. ഫസ്റ്റത്തെ 100 കമ്പനികളിന് ലാർജ് ക്യാപ്പ് കമ്പനികളെന്ന് പറഞ്ഞാൽ, ഇനി ഒരു 101 തുടങ്ങിയിട്ട് 250 വരെയുള്ള കമ്പനികളാണ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. 250 റാങ്കിൽ താഴെയുള്ള കമ്പനികളാണ് ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യൂ അനുസരിച്ച് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ കമ്പനിയാണോ, മിഡ് സൈസ് കമ്പനിയാണോ, വലിയ സൈസ് കമ്പനിയാണോ, ഇത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൽ എപ്പോഴും ഉള്ള ലോജിക് ഇതാണ്. ഇപ്പോൾ വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കും. വലിയ കമ്പനികളാണ്, ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളാവാം. അതേപോലെ തന്നെ മിഡ് ക്യാപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലാർജ് ക്യാപ്പിലേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സ്മോൾ ക്യാപ്പാണെങ്കിലും ഇവിടെ നിന്ന് മിഡ് ക്യാപ്പിലേക്കോ ലാർജ് ക്യാപ്പിലേക്കോ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഫെയിൽ ആവാനുള്ള ചാൻസ് സ്മോൾ ക്യാപ്പിൽ കൂടുതലായിരിക്കും, കാരണം ചെറിയ കമ്പനികളാണ് അങ്ങനെയുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ട് ഉള്ളത്, ഇനി നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഏർപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഇൻഫോസിസ് പോലത്തെ കമ്പനി, അല്ലാന്നുണ്ടെങ്കിൽ റിലയൻസ് പോലത്തെ കമ്പനികൾ, ഇവിടെ ഫെഡറൽ ബാങ്ക് പോലത്തെ കമ്പനികൾ, ഇതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത് വാങ്ങാനല്ല പറയണത്. ഇത് സ്മോൾ ക്യാപ്പ് കമ്പനികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ കമ്പനികൾ, ഇപ്പോൾ ഒരു 1000 കോടിക്കൊക്കെ താഴെയുള്ള കമ്പനികളായിരിക്കും ഇതിൽ പറഞ്ഞത്. ഇപ്പോൾ വണ്ടർല പോലത്തെ കമ്പനികൾ അതിൽ പെടും, അല്ലെങ്കിൽ ഇപ്പോൾ ബജാജ് കൺസ്യൂമർ അതിൻ്റെയൊക്കെ സ്മോൾ ക്യാപ്പിൽ പെട്ട കമ്പനികളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ ചില കമ്പനികളെന്ന് വെച്ചാൽ ഡിവിഡൻഡ് പേയിങ് കമ്പനിയായിരിക്കും, അല്ലെങ്കിൽ ഗ്രോത്ത് കമ്പനികളായിരിക്കും. അപ്പോൾ ഡിവിഡൻഡ് പേയിങ് കമ്പനി എന്ന് വെച്ചാൽ കമ്പനികൾ കൂടുതൽ ഡിവിഡൻഡ് തരുന്ന കമ്പനികൾ.
ഇപ്പോൾ ITC പോലത്തെ കമ്പനികൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികൾ, ഗെയിൽ പോലത്തെ കമ്പനികൾ, ONGC പോലത്തെ കമ്പനികൾ, ഇത്തരം കമ്പനികളൊക്കെ ഡിവിഡൻഡ് കൂടുതൽ വരുന്ന കമ്പനികളാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ കമ്പനിയുടെ പ്രൈസ് ഇയർ ഓൺ ഇയർ കൂടുന്നത് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ ഡിവിഡൻഡ് കിട്ടും എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവിഡൻഡ് തരുന്ന കമ്പനികളും നല്ലതാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിവിഡൻഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനികൾ നോക്കാവുന്ന കാര്യം. ഇനി ചില കമ്പനികൾ ഡിവിഡൻഡ് തരാതെ ആ കമ്പനിയിൽ തന്നെ പൈസ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനികളായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഗ്രോത്ത് കമ്പനി. ഗ്രോത്ത് കമ്പനിയുടെ ഇതെന്ന് വെച്ചാൽ അവർക്ക് ഡിവിഡൻഡും തരാനായിട്ട് താല്പര്യമുണ്ടാവും, പക്ഷേ അവർ കമ്പനികൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം കമ്പനികൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കണ്ടറിയണം ഇത്. നമുക്കിപ്പോൾ മണി കൺട്രോളിലൊക്കെ നോക്കി, അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഇന്ത്യയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് പേയിങ് റെക്കോർഡ് നമുക്ക് എല്ലാ കമ്പനികളിലേയും കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണോ ഗ്രോത്ത് കമ്പനിയാണോ. ഇത് നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ നമുക്ക് നോക്കേണ്ടത്. ഇനി കമ്പനികളുടെ നോക്കേണ്ടതുണ്ടെങ്കിൽ ഓവർ വാല്യൂ അല്ലെങ്കിൽ അണ്ടർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പനികളെ തരംതിരിക്കാൻ പറ്റും. ഇപ്പോൾ ചില കമ്പനികൾക്കൊക്കെ ഇത് കൂടുതലും ഷെയറിൻ്റെ പ്രൈസും ആക്ച്വൽ ബിസിനസ്സിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ കൂടുതലും ചിലപ്പോൾ പ്രൈസ് ഏണിംഗ് റേഷ്യോ എന്നൊക്കെ പറയും, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് നമ്മൾ നോക്കണം. അതിൽ ഇൻറ്റേൺസിക് വാല്യൂ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഇൻറ്റേൺസിക് വാല്യൂനേക്കാളും കൂടുതലായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഓവർ വാല്യൂ എന്ന് പറയും. ഇപ്പോൾ ശരിക്കുള്ള കമ്പനിയുടെ വാല്യൂ ഉണ്ട്. ഇപ്പോൾ അവരുടെ അസെറ്റ്സും അവരുടെ ബിസിനസ്സും ഇത് വെച്ചിട്ടൊരു വാല്യൂ സാധാരണ കമ്പനിക്ക് വേണം. അതിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണെന്നുണ്ടെങ്കിൽ അതിന് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓവർ വാല്യൂഡ് സ്റ്റോക്ക് നമുക്ക് ഒഴിവാക്കണത് എന്തുകൊണ്ട് തുടങ്ങി, പക്ഷേ PE കൂടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓവർ വാല്യൂ ആവണമെന്നില്ല. ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ അത്തരം PE ആയിരിക്കും മറ്റുള്ള കമ്പനികൾക്കും. അപ്പോൾ നമുക്ക് ഇതൊരു സ്റ്റഡി വളരെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നടത്തിയാലേ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയും ഒരു കമ്പനീനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് ഇതിലുള്ളത്. ഇനി നമുക്കുള്ള കാര്യം വെച്ചാൽ കമ്പനികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ബീറ്റ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില കമ്പനികളുണ്ട്, ആ കമ്പനികളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് എത്രയാണോ മൂവ് ചെയ്യണം ആ ലെവലിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സ്റ്റെബിലൈസ്ഡ് കമ്പനികളായിരിക്കും. അപ്പോൾ അത്തരം കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇനി ചില കമ്പനികളുണ്ട്, ഇപ്പോൾ ഹൈ ബീറ്റ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു 10% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് 15% മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ 10% പോയി കഴിഞ്ഞാൽ ഇതും ചിലപ്പോൾ താഴേക്ക് മാർക്കറ്റിനേക്കാളും കൂടുതൽ 15% താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ ബീറ്റ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലായിരിക്കും, ബ്ലൂ ചിപ്പ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഒരു പരിധിവരെ കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും നമുക്ക് കംഫർട്ട് ഏതാണോ ആ ലെവലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത് ഹൈ ബീറ്റ ഷെയറൊക്കെ പറഞ്ഞാൽ DVV സ്ലാബ് ഇതൊക്കെ ഇതിൽപ്പെട്ട സ്റ്റോക്കിലാണ്. ഇപ്പോൾ ഇതിലൊക്കെ റിലയൻസൊക്കെ ഇതിൽപ്പെട്ട ബ്ലൂ ചിപ്പിൽപ്പെട്ട സ്റ്റോക്കിലാണ്. ഇങ്ങനെ നമുക്ക് തരംതിരിക്കാനായിട്ട് പറയും. ഇതൊക്കെ ഒരു എൻ്റെ പേഴ്സണൽ എക്സാമ്പിളാണ്. ഇത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചിട്ട് മാത്രം ഷെയറുകളുടെ പേര് പറയണം. ഇത് യാതൊരു വിധത്തിലും ഒരു റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഇനി നമുക്ക് കമ്പനി എടുക്കണമെങ്കിൽ സൈക്ലിക്കൽ സ്റ്റോക്കിലുണ്ട്, അല്ലെങ്കിൽ ഡിഫെൻസീവ് സ്റ്റോക്കുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്താ സൈക്ലിക്കൽ സ്റ്റോക്ക്? ഇപ്പോൾ ചില ടൈമിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സിമെൻറ്റിൻ്റെ ഇപ്പോൾ മഴക്കാലത്ത് പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്, കാരണം ആ ടൈമിൽ ചിലവ് കുറവായിരിക്കും. വേനൽക്കാലത്ത് ചിലവ് കൂട്ടായിരിക്കും. അല്ലെങ്കിൽ AC വോൾട്ടാസ് പോലത്തെ കമ്പനികളൊക്കെ വേനൽക്കാലത്ത് ACയുടെ ചിലവ് കൂട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തരം കമ്പനികൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൊസിഷണൽ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരം സ്റ്റോക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു നമ്മുടെ സ്റ്റഡി നടത്തിയിട്ട് അതിൽ കൺവിൻസ് ആണെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഡിഫെൻസീവ് സ്റ്റോക്കുകൾ, ഇതെന്നൊക്കെ വെച്ചാൽ ഓൾ ടൈം മാർക്കറ്റിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്ന് വെച്ച് ഇത് സേഫാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എക്സാമ്പിൾ പറഞ്ഞാൽ FMCG കമ്പനികൾ, ഫുഡ് കമ്പനികൾ, ഇതിനൊക്കെ ചിലവ് എപ്പോഴും HLL പോലത്തെ കമ്പനികളൊക്കെ, ഡാവർ പോലത്തെ കമ്പനികളൊക്കെ എപ്പോഴും ഒരു മാന്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്ന കമ്പനികളാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ക്ലിയറാണ്, പ്രൈസിങ് പോയിൻ്റ് ക്ലിയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാവുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇത് FMCG കമ്പനികളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സിമെൻറ്റ് കമ്പനികൾ, AC കമ്പനികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ 6 വിധത്തിലുള്ള ഒരു ബ്രോഡർ ടൈപ്പ് നമുക്ക് സ്റ്റോക്കുകൾ എടുക്കണം. ഇതിൽ ഏതാണ് നിങ്ങളുടെ കംഫർട്ട് ഉള്ളത്, എന്നിട്ട് ഇതിൽ പറ്റിയ സ്റ്റോക്കുകൾ ഏതാണ്, ഇത് ബെസ്റ്റ് ഏതാണ്, കറക്റ്റ് പ്രൈസ് ഏതാണ്, നിങ്ങൾക്ക് ഉള്ള എത്ര നാൾ ഹോൾഡ് ചെയ്യാനുള്ള പറ്റും, അതിന് കംഫർട്ടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് നന്നാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പിൽ ഏത്
ടൈപ്പ് ഓഫ് സ്റ്റോക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ ലാർജ് ക്യാപ് കമ്പനികളാണോ അതോ ഡിവിഡൻഡ് പേയിങ് കമ്പനികളാണോ സൈക്ലിക്കൽ കമ്പനികളാണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് സ്റ്റോക്കുകളാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫോണിൽ വിളിച്ച് ചോദിക്കാം, ഇമെയിൽ അയക്കാം. അതുപോലെ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.